കൂട്ടാൻ നേർന്ന സൈക്കിൾ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ ഉള്ളത് തിരുപ്പതിയിലാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എന്തായാലും വേറെ ലെവൽ വൈബാണ്. നമുക്കിന്ന് തിരുപ്പതി ഒക്കെ കാണണം, നടന്ന് കാണാണ്ട് അടിപൊളിയാണ്. അപ്പൊ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. കാരണം എനിക്കും ഒരുപാട് കാലത്ത് കൺഫ്യൂഷൻ എന്ന് വേണേൽ പറയാം. എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കൂടുതൽ കൂടിയത്. ഇവിടെ എത്തിയപ്പം തിരുമലയും തിരുപ്പതിയും കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് രണ്ട് ക്ഷേത്രങ്ങളാണിത്. ഈ എല്ലാവരും തിരുപ്പതി പോയി തിരുപ്പതി പോയി എന്നല്ലേ പറയാ. ശരിക്കും തിരുപ്പതി എന്ന് പറയുന്നത് ഇവിടാണ്. ഇവിടുന്ന് ഒരു 20-22 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് തിരുമല. അത് അവിടെ ആ അമ്പലത്തിലാണ് എല്ലാവരും പോയി ദർശനം ചെയ്യൽ. അപ്പം ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പോലെ തന്നെ ആ സംശയം ഇവിടെ തീരണം. എനിക്കിവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതാണ് കേട്ടോ യാത്ര. നമ്മൾ നേരിട്ട് കണ്ടാലേ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സ്ട്രീറ്റ് വ്യൂ കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. നമുക്ക് അതൊക്കെ ഒന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കാരണം പൂവിൻ്റെ മണം തന്നെയാട്ടോ ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. നല്ല കിടിലൻ സ്മെല്ലാണ് ഇവിടെ മൊത്തം പൂവ്. ഈ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നടന്ന് കാണാം. എന്തായാലും ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഏതെങ്കിലും ഒരു ചായ പീടിക ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടാൽ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടായിരിക്കും നമ്മളിന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മഞ്ഞ റോസാപ്പ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ലേ ഇവിടെ പൂവിനൊക്കെ നല്ല കച്ചവടമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ മരണത്തിൻ്റെ ചടങ്ങിനും പിന്നെ പൂജക്കും എല്ലാം ഇവിടെ നന്നായിട്ട് പൂവ് ഉപയോഗിക്കും. ചായ ആയാലും വേറെ ലെവലാട്ടോ. ഈ കോഫിക്ക് ആകെ 10 രൂപയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ 10 രൂപ എടുത്താൽ ഇത്ര നല്ല കോഫി കിട്ടുന്നു. ഇത്ര നല്ലൊരു കോഫി കിട്ടുന്ന കുറച്ചും കൂടി നല്ലൊരു ഷോപ്പിലേക്ക് ഒരു 25-30 രൂപയിലേക്ക് പോകണം. അതാണ് 3.5 രൂപയായി. ഇത് ഇവിടെ ഏത് കടയിലാണെങ്കിലും നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് നാട്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ ചായ ഇത് പറയില്ലേ, ഇതങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം എവിടെ നമ്മൾ കുടിച്ചാലും ഇപ്പം തിരക്കില്ല ഇവിടെ ഒന്നും. ഇവിടെ കുടിച്ചാലും നല്ല കിടിലൻ ടേസ്റ്റാണ്. അതാണ് എന്താ പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ ചായൻ്റെയും കോഫീൻ്റെയും കാര്യത്തിൽ. ഇത് കുടിക്കുമ്പോൾ റിഫ്രഷ്മെൻ്റ് ഉണ്ട്. ഓ രാവിലെ തന്നെ ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ എനർജി ലെവലൊക്കെ വേറെ ലെവലാവും. അപ്പം ചന്ദ്രഗിരി ഫോർട്ടുണ്ട് ഇവിടെ. അങ്ങോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുപ്പതി നിന്നും ഒരു 18 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ 5:30 ക്ലോസ് ചെയ്യും. സമയം 5 മണി ആയിട്ടുണ്ട്. എന്നാലും ഫോർട്ടും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് റൂമിലേക്ക് വരാം. Good, I wouldn't have it any other way. If
seconds, pound for pound. We're a perfect match, but I'm conscious. Door to door, we're always on the road. अब फोर्टिंग उल्लेती गार्डन आम चंद्रगिरी फोर्टिंग कैरण अंजुमणी मे वरण इंप अंजे गाल अब वही और चुनाव प्रश्न पची रोड कंसट्रक्षन कुछ नर वैकपे अब फोर्ट का पेटा पर अब इवे गार्डन अब का फोर्ट तिरुपति कालो तिरुमल का वो ना अटी फोर्टिल वरा अटो बा नोक अटी कल ना पोल इवे नोक आर्क्योजी म्यूसियम का Tell your name. Yeah, this is Shoyab. Okay. And I'm from V Bikes, rider. Okay. So I met my bro today. I'm feeling so happy. Okay. So अब किन्तु हमारे Shoyab ना हमको बड़ा कचुट्टी गाने क्या होने comedy इंदाने चले इवन ये बड़ा जेंचो इंदर तो आज तो राशि नहीं बिल्कुल गाना बैठना थे अब इधर अगर एक बाजिंग टिंडे पेरो which is your favorite film actually? Film? From Malayalam? മലയാളം ഒരു അഡ്ഡാർ ലോ ഞാൻ പറഞ്ഞു മലയാളികളൊന്നും കേൾക്കണ്ട അടി കിട്ടണ കേസാണ് ഫാൻ ഓഫ് ഫ്ലൂറിൻ ഷരീഫ് ഓഹോ ഗ്രേറ്റ് ഗ്രേറ്റ് അടിപൊളിട്ടോ അപ്പം ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് തണുപ്പാണ് മെയിൻ ഈ ഒരു സമയമായത് തന്നെ തണുപ്പാവും പക്ഷെ കണ്ടില്ലേ മരങ്ങൾ വേറെ ലെവലാണ് അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാറിപ്പോയതാട്ടോ ഞാൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോർട്ടിലേക്ക് ഇതന്നാണ് ഫോർട്ട് ഇവിടുന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് അവിടേക്ക് പോകാൻ പറ്റില്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത് അപ്പം ഇവൻ എപ്പോൾ വന്നാലും ഇതൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇനി കോവിഡിൻ്റെ സമയം അതിനെക്കൊണ്ട് കുറങ്ങാം കോവിഡിൻ്റെ സമയം അതിനെക്കൊണ്ട് ഇവിടെ ഗൈഡ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേറെ വഴികളുമില്ല കാരണം ഇത്രയും സമയമായി അല്ലെങ്കിലും ഈ ഒരു സമയത്ത് ഇല്ല ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നം അതിനെക്കൊണ്ടാണ് മെയിൻ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ വരുന്നവർ ഇങ്ങനത്തെ ഒരു ഫോർട്ട് ഉണ്ട് ഒന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും ഒന്ന് മതി അവിടെ കൂടെ കാതർക്കുണ്ട് കൂടെ
ആള് ഹരിപ്പാടാണ് കേട്ടോ, ആള് മലയാളിയാണോ? അല്ല, ഇവിടെ അല്ലേ ജനിച്ചത്? ആ ജനിച്ചത് ഇവിടെ. അവിടെ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? അവള് ഏഴ് കൊല്ലം. ഏഴ് കൊല്ലം ഹരിപ്പാട് ഉണ്ടായിരുന്നു, ആലപ്പുഴ. ആലപ്പുഴ. അപ്പൊ എന്നോട് എനിക്കൊരു കോഫി വാങ്ങി തന്നിട്ട് എന്നോട് പറയാം, ഉള്ളു കുടിക്കാണ്ട് പോവാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് അവസാനം സൈക്കിൾ ഷോപ്പിന്റെ പേര് പറഞ്ഞു, എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും കേരളത്തിൽ വന്നിട്ട് ഒരു കപ്പ് ചായ കുടിക്കാൻ നിന്നോട് പോട്ടാന്നാ പറഞ്ഞത്. ചായയിൽ ഒതുക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ സന്തോഷല്ലേ നമുക്ക്, അതാണ് വെല്ലേ. ഇനി എപ്പോഴാ വരാ കേരളത്തിലേക്ക്? എപ്പോഴാ വരാ? ഫെബ്രുവരി 10. കോഴിക്കോട് വരുമോ? കോഴിക്കോട്. അതെ, നമുക്ക് കാണണോ? ഞാൻ തിരിച്ചെത്താൻ നമുക്ക് എന്തായാലും അവിടുന്ന് കാണണോ? അഡ്രസ് തരാം. ഓ, മൊബൈൽ നമ്പർ, അഡ്രസ്. അതെ അതെ, പിൻകോഡ് നമ്പർ മതി. ഓ, തീർച്ചയായിട്ടും. അപ്പൊ അവിടെ വി ബ്രേക്സിൽ ആള് മെക്കാനിക് ആണ് അല്ലേ? മെക്കാനിക് ആണ്. അപ്പൊ എന്നോട് എല്ലാ സമയം ചോദിക്കും, ഞാൻ ഇവിടെ ആണല്ലോ, ഈ ബൈക്സിലാണ് ഞാൻ ഉണ്ടാവല്. അപ്പൊ എന്നോട് ചോദിക്കുമോ, എന്താ ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, ഇവിടെ പോണേ, ഈ എപ്പോഴേക്ക് ഭക്ഷണം കഴിച്ചോന്ന് ഊബർ ചോദിക്കാം. അപ്പൊ ഊബർക്ക് വാങ്ങി തരാനാണ്. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമൊന്നുമില്ല. അവസാനം മൂപ്പറിന് സന്തോഷത്തിന് ഞാൻ ഒരു കോപ്പി കൊടുത്തില്ലേ. ഇപ്പൊ മലയാളം സംസാരിച്ചിട്ട് എത്ര കാലമായി? ആരോടെങ്കിലൊക്കെ മലയാളം സംസാരിച്ചിട്ട് കുറെ ആയോ? രണ്ടു മാസമായി മലയാളം സംസാരിച്ചിട്ട്. ആരുമില്ല. ശരിയാട്ടോ, ഇന്ത്യയിലുള്ള എന്താ പറയാ, തമിഴൊന്നും ഇനിയിപ്പോ ഇവിടെ ചെലവാവില്ല. നമ്മളെ മറ്റേത് എടുക്കാം. എന്താന്ന് വെച്ചാല് തെലുഗ് റാദു. ഇനിയിപ്പോ അങ്ങോട്ട് തെലുഗ് റാദു ആണ് നമ്മളെ മെയിൻ. അതാണ് ഇനിയിപ്പോ മറ്റേത് എടുക്കാന്ന് പറഞ്ഞത്. ഇനി തെലുഗ് റാദു ആയിരിക്കും ഇനി അങ്ങോട്ട് നടക്കുക. എനിക്ക് മനസ്സിലായി അത് ഇന്നത്തോടെ ഇവിടെ എത്തിയതോടെ മനസ്സിലായി. ഒരു രക്ഷയില്ല, തമിഴൊന്നും ആർക്കും അറിയില്ല, പിന്നെ ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അറിയില്ല. ഹിന്ദിയും ചിലർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം തെലുങ്കിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും പോയി കണ്ടറിയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ കാന്തർക്ക. ശരി.